നിങ്ങളൊരു 3000 രൂപ വെച്ച് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി തുടങ്ങുകയാണ്. എല്ലാ മാസം കൃത്യമായിട്ടൊരു തീയതി വെച്ചിട്ട് 3000 രൂപ വെച്ചിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് മ്യൂച്വൽ ഫണ്ടിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്തും ചെയ്യുക, ഒരു 10% ഒരു ടോപ്പപ്പ് വെച്ചിട്ട് എല്ലാ വർഷവും ചെയ്യുക. അതായത് ഈ വർഷം 3000 രൂപയാണെങ്കിൽ അടുത്ത വർഷം എന്താ 3300 രൂപ. ആ കണക്കിന് നിങ്ങളൊരു ഈ ഒരു നിക്ഷേപം തുടർന്ന് പോവുകയാണ്. വരാൻ പോകുന്ന ഒരു 20 വർഷത്തേക്കെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം വളർന്നിട്ട് എത്രയായിട്ട് വരും എന്നറിയോ? കൃത്യമായിട്ട് ഈ ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് നിങ്ങൾ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിക്ഷേപത്തിൻ്റെ വില വന്നിട്ട് എന്താവും, 20 വർഷം കൊണ്ട് 1 കോടി രൂപയാവും. അതായത് നിങ്ങൾ ഒരു 30 വയസ്സുള്ള ആളാണ് അല്ലെങ്കിൽ 35 വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 50-55 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ വില വളർന്നിട്ട് 1 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. എത്ര ശതമാനം റിട്ടേൺസ് കിട്ടിയെങ്കിൽ, 16% റിട്ടേൺസ് കിട്ടിയെങ്കിൽ. 20% മുകളിലൊക്കെ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്നതായിട്ട് പല മ്യൂച്വൽ ഫണ്ടും ഈ അടുത്ത കാല ചരിത്രത്തിലൊക്കെ ചെക്ക് ചെയ്തത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ വളരും, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇത്തരത്തിലുള്ള ഒരു നേട്ടം കിട്ടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. നമ്മളൊരു ബാങ്ക് നിക്ഷേപമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു 7-8% ഒക്കെയാണ് മാക്സിമം കിട്ടുന്നതെങ്കിൽ ഇവിടെ ഒരു 12% മുകളിൽ മുതൽ 20%, ചില സാഹചര്യങ്ങളിലൊക്കെ 20%ൽ അധികം റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിക്ഷേപം നിങ്ങളെ ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ ആക്കും, നിങ്ങളെ ലോങ് ടേമിലേക്ക് ഒരു വെൽത്ത് ക്രിയേഷന് ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ് ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നിക്ഷേപം ഇന്നെങ്കിൽ ഇന്ന് തുടങ്ങുക, 100 രൂപയെങ്കിൽ 100 രൂപ ഒരു ദിവസം മാറ്റി വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു സാമ്പത്തിക വിജയത്തിലേക്ക് എത്താൻ പറ്റും. ജീവിക്കാനുള്ളത് ഇന്ന് മാത്രമല്ല, നാളെയും കൂടി നമുക്ക് ജീവിക്കാനുണ്ട്. സ്വരുക്കൂട്ടി വെക്കേണ്ടതുണ്ട് നമ്മുടെ ഭാവിക്കായിട്ട്, നമ്മുടെ മക്കൾക്കായിട്ട്, വരും തലമുറയ്ക്കായിട്ട്, ചുരുങ്ങിയ പക്ഷം നമ്മുടെ വാർദ്ധക്യത്തിലേക്കായിട്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വിട വാങ്ങട്ടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീനു മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്ന നേരം തന്നെ നന്ദി പറയുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.